നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊള്ളുന്ന വില. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പര തുടരുന്നു. തീവില. നെല്ല് സംഭരണത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത കൊണ്ടു മാത്രം കടക്കണിയിൽ അകപ്പെട്ടവരാണ് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം നെൽകർഷകർ. സംഭരിച്ച നെല്ലിന് കൃത്യസമയത്ത് വില നിശ്ചയിക്കാത്തതുമൂലം കിട്ടിയ വിലയ്ക്ക് ഉൽപ്പന്നം സ്വകാര്യ മില്ലുകൾക്ക് വിൽക്കേണ്ട ഗതികേടിലാണ് കർഷകർ. വിളയിറക്കാനുള്ള പണം നൽകി വയലിൽ നിന്ന് തന്നെ ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുകയാണ് ഇടത്തട്ടുകാരും മില്ലുടമകളും. ഞങ്ങൾക്ക് നെല്ല് കൊടുത്താൽ കയ്യോടെ കായ് പൈസ കിട്ടണ അത്രയെന്നെ. അഞ്ചോ നാലോ കമ്മി ആയാലും കയ്യോടെ കിട്ടണ കിട്ടിയാൽ വളരെ നല്ലത്. എല്ലാം പറഞ്ഞാൽ അതേമാതിരി വേറെ ആൾക്കാർക്കൊക്കെ കയ്യോടെയൊക്കെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നു. ഇത് പാലക്കാട് കരിപ്പാലിയിലെ ഒരു കർഷകന്റെ മാത്രം അനുഭവമല്ല. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ തുക കയ്യിൽ കിട്ടാൻ മാസങ്ങളെടുക്കും. അടുത്ത വിളവിറക്കുമ്പോൾ കർഷകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റും. പിന്നെ ചെറുകിട കർഷകർക്ക് സ്വകാര്യ മില്ലുകാരെ ആശ്രയിക്കാതെ തരമില്ല. സർക്കാർ സംഭരണ വിലയായി 19 രൂപ നൽകുമ്പോൾ ആലുവയിൽ നിന്നെത്തുന്ന സ്വകാര്യ മില്ലുടമകൾ കിലോയ്ക്ക് പരമാവധി നൽകുന്നത് 14 രൂപ. വിളവിറക്കുമ്പോൾ തന്നെ ഒരു വിഹിതം ഏജന്റ് വഴി കർഷകരുടെ കയ്യിലെത്തുകയും ചെയ്യുന്നു. ഗവൺമെന്റ് നെല്ലെടുക്കുമ്പോൾ അവർ തരുന്ന PRS ക്രെഡിറ്റബിലിറ്റി ആയിരിക്കണം. കാരണം അത് പിറ്റേ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പൈസ തരണം. പാലക്കാട് ജില്ലയിൽ മാത്രം ഒട്ടേറെ ചെറുകിട കർഷകർ ഇപ്പോൾ തന്നെ സ്വകാര്യ മില്ലുകളുമായി ധാരണയിലെത്തി കഴിഞ്ഞു. ഇടത്തരം കർഷകരെ മറന്ന് നെല്ല് സംഭരണവുമായി സർക്കാർ മുന്നോട്ട് പോയാൽ വരും വർഷങ്ങളിൽ അരി വിപണിയിൽ വൻ പ്രതിസന്ധിയാകും സംസ്ഥാനത്തുണ്ടാവുക. സംഭരിക്കുന്ന നെല്ല് അരിയാക്കി നൽകാനാണ് സപ്ലൈകോയും സ്വകാര്യ മില്ലുകളും തമ്മിലുള്ള ധാരണ. കരാറെടുക്കുന്ന മില്ലുകൾക്കുള്ള കൈകാര്യ ചെലവ് സർക്കാർ നൽകും. 100 കിലോ നെല്ലെടുത്താൽ തിരിച്ചു കൊടുക്കേണ്ടത് 68 കിലോ അരി. തവിടും തവിടെണ്ണയുമെല്ലാം മില്ലുകാരുടെ ലാഭവും. പക്ഷേ എടുക്കുന്ന നെല്ലിന്റെ അരി മില്ലുടമകൾ തിരിച്ചു കൊടുക്കാറില്ലെന്നാണ് ആക്ഷേപം. ഗുണമേന്മയുള്ള അരി ബ്രാൻഡഡ് രൂപത്തിൽ വിപണിയിലെത്തിച്ച് തമിഴ്നാട്ടിൽ നിന്നിറക്കുന്ന പതിരി നെല്ലിൻ്റെ അരി സപ്ലൈകോയ്ക്ക് നൽകുന്നതും പതിവാണ്. പല ആനുകൂല്യങ്ങളും കിട്ടേണ്ടതാണ്. പല വേസ്റ്റായി പോകുന്ന സ്ഥലധാനത്തിനും വില കിട്ടേണ്ടതാണ്. മില്ലുടമകൾ തിരികെ നൽകുന്ന അരിയുടെ ഗുണമേന്മ പരിശോധിക്കാനോ ഉറപ്പുവരുത്താനോ കൃത്യമായ സംവിധാനങ്ങളും നിലവിലില്ല. പാലക്കാട് നിന്നും ശ്രീധരൻ കുറിയേടത്തിനൊപ്പം ബിജോയ് ഗോപിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.